ഹൈഡ്രോപോണിക് അക്വാപോണിക് കൃഷിരീതികളെ കുറിച്ച് ഇനി കൂടുതൽ അറിയാം. കൃഷി ചെയ്യാൻ മണ്ണില്ലെന്ന പരാതിക്കാർക്കുള്ള ഉത്തരമാണ് ഈ കൃഷിരീതികൾ. ജപ്പാൻകാരാണ് ഹൈഡ്രോപോണിക് കൃഷിരീതിയുടെ പ്രചാരകർ. ജർമ്മനി, ഹോളണ്ട്, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലാണ് ഈ കൃഷിരീതി കൂടുതൽ പ്രചാരത്തിലുള്ളത്. ഹൈഡ്രോപോണിക് എന്നാൽ ജലം കൊണ്ടുള്ള പ്രവൃത്തി എന്ന അർത്ഥം. ഒരു സസ്യത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ പോഷകങ്ങൾ ജലത്തിൽ നിന്നും നേരിട്ട് വലിച്ചെടുക്കാൻ കഴിയുമെന്ന് 18th century നടത്തിയ ഗവേഷണങ്ങളുടെ ഫലമായിട്ടാണ് ഹൈഡ്രോപോണിക് കൃഷിരീതി വികസിപ്പിച്ചെടുത്തത്. ചെടികൾക്കാവശ്യമുള്ള 16 മൂലകങ്ങൾ ജലത്തിൽ ലയിപ്പിച്ച് വേരുകൾ വെള്ളത്തിൽ മുക്കിവച്ച് കൃഷി ചെയ്യുന്ന രീതിയാണ് ഹൈഡ്രോപോണിക്. ഗാർഹിക ആവശ്യത്തിന് ജൈവ കൃഷിരീതി അവലംബിച്ച് പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാം എന്നതാണ് ഹൈഡ്രോപോണിക് കൃഷിയെ ആകർഷകമാക്കുന്നത്. മഗ്നീഷ്യം, കാൽഷ്യം, പൊട്ടാസ്യം, നൈട്രേറ്റ്, സൾഫേറ്റ്, ഡീഹൈഡ്രജൻ ഫോസ്ഫേറ്റ് എന്നിവയാണ് പോഷകജലത്തിലെ പ്രധാന ഘടകങ്ങൾ. രണ്ടു തരം ഹൈഡ്രോപോണിക് കൃഷിരീതിയാണ് ഇന്ന് നിലവിലുള്ളത്, സൊല്യൂഷൻ കൾച്ചറും മീഡിയം കൾച്ചറും. സൊല്യൂഷൻ കൾച്ചറിൽ പോഷകജലം നേരിട്ട് ചെടിക്ക് നൽകുമ്പോൾ, മീഡിയം കൾച്ചറിൽ ഗ്രാവൽ, ചകിരിച്ചോറ് തുടങ്ങിയ വിവിധ മാധ്യമങ്ങളിൽ തൈ നടുന്നു. പ്രത്യേകമായി വളർത്തിയെടുത്ത തൈകൾ 15 ദിവസം മുതൽ 1 മാസം വരെ പ്രായമാകുമ്പോൾ തയ്യാറാക്കിയ ഗ്രോ ബാഗുകളിലോ മരപ്പെട്ടികളിലേക്കോ മാറ്റി നട്ടാണ് ഹൈഡ്രോപോണിക് കൃഷി ചെയ്യുന്നത്. പച്ചക്കറി വിളകളാണ് ഈ രീതിയിൽ കൃഷി ചെയ്യുന്നതിന് അനുയോജ്യം. തക്കാളി, കുമ്പളം, വെണ്ടയ്ക്ക, ചീര എന്നിവയാണ് പ്രധാനമായും കൃഷി ചെയ്യുന്നത്. ഹൈഡ്രോപോണിക് കൃഷിരീതിയിൽ ഓരോ ചെടിയുടെയും വളർച്ചയ്ക്കാവശ്യമായ പോഷകങ്ങൾ ശാസ്ത്രീയ പഠനത്തെ ആസ്പദമാക്കിയാണ് നൽകുന്നത്. ചകിരിച്ചോറിനുള്ളിലേക്ക് ഇറങ്ങിപ്പോകുന്ന പോഷകജലം വീണ്ടും ഉപയോഗിക്കുന്നതിലൂടെ ജലനഷ്ടവും പോഷകനഷ്ടവും കുറയ്ക്കാനാകും എന്നതാണ് ഈ കൃഷിരീതിയുടെ ഒരു പ്രത്യേകത. കേവലം 5% ജലനഷ്ടം മാത്രമാണ് സാധാരണ കൃഷിരീതിയെ അപേക്ഷിച്ച് ഇവിടെ സംഭവിക്കുന്നത്. വിശ്രമജീവിതം നയിക്കുന്നവർക്കും മറ്റു ജോലികൾ ചെയ്യുന്നവർക്കും സ്വന്തം ആവശ്യത്തിനുള്ള പച്ചക്കറികൾ ഈ കൃഷിരീതിയിലൂടെ ഉണ്ടാക്കാനാകും. മട്ടുപാവ് കൃഷിക്കും ഇത് അനുയോജ്യമാണ്. മണ്ണിലൂടെ പകരുന്ന രോഗങ്ങൾ ഉണ്ടാകാത്തതും കളശല്യം ഇല്ല എന്നുള്ളതും ഈ കൃഷിയുടെ മറ്റൊരാകർഷണമാണ്. ചെടികൾ നട്ടിരിക്കുന്ന മാധ്യമത്തിന്റെ ഈർപ്പം, ചെടികളിലെ രോഗബാധ, താപനിലയുടെ ക്രമീകരണം എന്നിവ ഹൈഡ്രോപോണിക് കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം മിത്ര കീടങ്ങളെയും സസ്യങ്ങൾക്ക് ഹാനികരമാകുന്ന കീടങ്ങളെയും തിരിച്ചറിയണം. ഹരിതഗൃഹത്തിൽ കൃഷി ചെയ്യുമ്പോൾ താപനിലയും വെന്റിലേഷനും വിളകൾക്കനുസരിച്ച് ക്രമീകരിക്കണം. മണ്ണില്ലാതെ ജലത്തിൽ സസ്യത്തിന്റെ വേരുകൾ ഇറക്കിയാണ്
അക്വാപോണിക്സ് കൃഷിരീതിയിൽ ചെടികൾ വളർത്തുന്നത്. ഈജിപ്ഷ്യൻ ഗവേഷകരാണ് ഈ കൃഷിരീതി ആദ്യമായി കണ്ടെത്തിയത്. ഭക്ഷ്യസുരക്ഷയ്ക്ക് ഉതകുന്ന വിധം 100% ജൈവ കൃഷിരീതിയിലൂടെ പച്ചക്കറികളും മത്സ്യങ്ങളും വളർത്തിയെടുക്കാം ഈ കൃഷിരീതിയിൽ. കൃത്രിമമായി നിർമ്മിക്കപ്പെട്ട ആവാസ വ്യവസ്ഥയിൽ വ്യത്യസ്ത വിളകൾ പരസ്പരം ആശ്രയിച്ച് ഒരേ സമയം വളരുന്നു എന്നതാണ് അക്വാപോണിക്സ് കൃഷിരീതിയെ ആകർഷകമാക്കുന്നത്. തട്ടുതട്ടായി ക്രമീകരിച്ച് പല വിളകൾ ഉൽപ്പാദിപ്പിക്കാം എന്നതിനാൽ ഈ കൃഷിരീതിയിൽ സ്ഥലപരിമിതി ഒരു പ്രശ്നമാകുന്നില്ല. ബാഷ്പീകരണത്തിലൂടെ 5% ജലം മാത്രമേ നഷ്ടമാകൂ എന്നതിനാൽ ജലദൗർലഭ്യം അനുഭവപ്പെടുന്ന സ്ഥലങ്ങളിൽ ഈ കൃഷിരീതി ഉത്തമമാണ്. ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ, മത്സ്യം തുടങ്ങിയവ ഒരേ സ്ഥലത്ത് കൃഷി ചെയ്യാം എന്നതിനാൽ ഭാവിയിലെ കൃഷിരീതിയായി അക്വാപോണിക്സ് കൃഷി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. കൊഞ്ച്, കരിമീൻ, തിലാപ്പിയ തുടങ്ങിയ മത്സ്യങ്ങളാണ് ഈ കൃഷിരീതിയിലൂടെ കൃഷി ചെയ്യുന്നത്. റൂട്ട് ട്രേകളിൽ വളർത്തിയെടുത്ത ചെടികൾ 15 മുതൽ 1 മാസം വരെ വളർച്ചയെത്തിയ ശേഷം വേരുകൾ കഴുകി വൃത്തിയാക്കുന്നു. പിന്നീട് ഇവ പ്ലാസ്റ്റിക് കപ്പുകളിലേക്ക് മാറ്റി നടുന്നു. PVC പൈപ്പുകളിലുള്ള ദ്വാരങ്ങളിൽ ഈ കപ്പുകൾ ഇറക്കി വയ്ക്കുന്നതാണ് അടുത്ത ഘട്ടം. വർഷം മുഴുവനും കൃഷി ചെയ്യാം എന്നതും ഈ കൃഷിരീതിയുടെ ഒരു പ്രത്യേകതയാണ്. മഴക്കാലത്ത് വിളവെടുപ്പ് നടത്താതിരിക്കാൻ ശ്രദ്ധിക്കണം. വെണ്ട, വഴുതന, പുതിനയില, മല്ലിയില തുടങ്ങിയ പച്ചക്കറികൾ ഈ കൃഷിരീതിയിലൂടെ വ്യാപകമായി കൃഷി ചെയ്യാം. തീറ്റപ്പുൽ ഉൽപ്പാദനത്തിലും ഈ കൃഷിരീതി അനുയോജ്യമാണ്. സാങ്കേതിക പരിശീലനം നേടിയവർക്ക് ഈ കൃഷിരീതിയിലൂടെ മികച്ച വരുമാനവും കണ്ടെത്താനാകും.